ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്നുള്ളത് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഒരു ഓഫ് റോഡ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഇതുവഴി പോയപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി നോക്കിയതാണ്. നല്ല കിഡിലൻ സംഭവമാണ്, നല്ല ചെളി പിടിച്ച് ആളി വിളിയായി കിടക്കുന്ന റോഡുകളിലൂടെ, അതായത് കയറ്റവും ഇറക്കവും കുന്നും മലയും ഒക്കെയുള്ള സ്ഥലത്ത് കൂടി ജീപ്പുകൾ, നല്ല ഫോർ വീല് ജീപ്പുകൾ ഇങ്ങനെ അടിച്ച് മിനുക്കി കയറിപ്പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത്. ഫോർ വീൽ ജീപ്പുകൾക്ക് മാത്രമേ നടക്കുകയുള്ളൂ. ഫോർ വീൽ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നാല് ടയറിലും പിടുത്തം ഉണ്ടാവും, എഞ്ചിൻ്റെ പിടുത്തമുണ്ട്. അതിനാണ് ഫോർ വീൽ ജീപ്പുകൾ എന്ന് നമ്മൾ പൊതുവേ പറയാറ്. സാധാരണക്കാർക്ക് അത് അറിയുമെന്നറിയില്ല. നമ്മുടെ സാധാ റോഡുകളിൽ കൂടെ ഓടാൻ ഈ നാല് ജീപ്പിലും എഞ്ചിൻ്റെ പിടുത്തത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നുകിൽ ബേക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ മാത്രം മതി. പക്ഷേ ഇതിൽ കൂടെ പോകണമെങ്കിൽ നമ്മുടെ നാല് ചക്രത്തിലും പിടുത്തം വേണം. നല്ല കിടിലം കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാ നോക്കി, ഓ അടിപൊളി കാഴ്ചയാണ്. അതാ ജീപ്പിങ്ങനെ പറന്ന പോകണം, സൂപ്പർ കാഴ്ചയാണ്. അടിപൊളി, നിങ്ങളിത് നേരിട്ട് തന്നെ വന്നിട്ട് ഇത് അനുഭവിക്കണം. നമ്മളീ സൈഡിൽ തൊട്ട് ചേർന്ന് നിൽക്കാനൊന്നും പറ്റില്ല. ചേളി നമ്മുടെ കണ്ണിൽ മൂക്കിലൊക്കെ തെറിച്ച് ആകെ ആളി വിളിയാവും. ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളതാ ഇപ്പം കണ്ടോ കൊടി അദ്ദേഹം എടുത്ത് കണ്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് ഈ സംഘാടകർ ഓരോ കൊടികൾ വെച്ചിട്ടുണ്ട്. ആ കൊടികൾ നമ്മൾ പോയിട്ട് എടുക്കണം. അങ്ങനെ അങ്ങനെയാണ് നമ്മളിത് കവർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ട്രിക്ക് യൂസ് ചെയ്യും. ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഹെവി എക്സ്പേർട്ടായിരിക്കണം. സാധാരണ ഇപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഷുവറാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഡ്രൈവിങ് റോട്ടിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ വിചാരിക്കും ഇത് സിമ്പിളല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നല്ല കാര്യം, നമുക്കിത് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ഇത് ഹെവി എക്സ്പേർട്ടാണ്. അതായത് ഇവിടെ ഓടിച്ച് ശീലിച്ചവർക്ക് മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഓരോരുത്തർ കയറ്റി കൊണ്ടുവന്നുണ്ടോ, ഇതൊന്നും നമുക്ക് സാധിക്കില്ല. ഇവിടുത്തെ സംഘാടകർ വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഇത് ചെയ്യാനേ അവർ സമ്മതിക്കില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ, അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതി. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഇരുന്ന് അടിക്കുന്ന സമയത്ത് നമ്മളടക്കം തെറിച്ചു പോകും. ഒരു രക്ഷയില്ലാത്ത അനുഭവമായിരുന്നു എനിക്കിത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡ് കോമ്പറ്റീഷൻ പോയി കാണുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. നമുക്കത് ഭയങ്കര പവർ ഫീൽ ചെയ്യും. ഈ ജീപ്പിൻ്റെയൊക്കെ ഒരു പവർ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുക. ജീപ്പിൻ്റെയൊക്കെ ഒരു പവർ വല്ലാത്ത പവർ തന്നെയാണ് സംഭവം. ഞാനിത് കണ്ടത് രാത്രി വരെ നീണ്ടു. അമ്പ അടിപൊളി അടിപൊളി, ഇത് കയറി പോവാണ്. അമ്പ ഓ അയ്യോ, അത് കുഴിയിലേക്ക് പോയി. അതാ അവരൊന്നും കൂടെ ട്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നടക്കോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഓ അതാ അടിച്ച് കയറി പോണ്ട്. അടിപൊളി, ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടാണ് അവർ ചെയ്യുന്നത്. ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ, വാ സൂപ്പർ. അവിടെ അതാ കയറിപ്പോയി കയറിപ്പോയി. നമ്മളെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട് അവർ. കാരണം പെട്ടെന്ന് അവര് ഒമ്പോ അയ്യോ 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 അയ്യോ, ഇപ്പൊ നെഞ്ചത്ത് കൂടെ കയറിയാണ്. ഇതിപ്പോ എത്ര വരെ രാത്രി വരെ നീളും എന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പരമാവധി കവർ ചെയ്തു. എൻ്റെ ഫോണിലെ ക്യാമറയിലെ ബാറ്ററി ഒക്കെ ഏകദേശം തീർന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലുള്ള അടിപൊളി നല്ല ലൈവായിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇനി അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.